നാക്കിനിണങ്ങുന്ന രുചി, മനസ്സിനിണങ്ങുന്ന എണ്ണ. കോൺ ഡ്രോപ്പ് കോൺ ഓയിൽ, രുചി പകർന്ന ചുണ്ട്, പരിശുദ്ധമായ കോൺ ഓയിൽ, കോൺ ഡ്രോപ്പ് റീഫൈൻഡ് കോൺ ഓയിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SDPI പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിയാരങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ജില്ലാ പ്രസിഡന്റ് കെ ബാബുമണി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സ്ഥിതിയാണ്, ഇപ്പൊ നമുക്കറിയാലോ എത്ര ഉദ്യോഗസ്ഥന്മാരാണ് ജയിലിൽ കിടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെ ഇപ്പൊ ജയിലിലാണ് കടന്നിരുന്നത്. ഇന്നലെയാണ് മോചനം കിട്ടി പുറത്തേക്ക് പോന്നിട്ടുള്ള 98 ദിവസം ജയിലിൽ കടന്നു. മരട് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട കേസ്, സ്വർണ്ണക്കള്ളക്കടത്തുമായി അഴിമതിയുടെ ഒരു കൂത്തരങ്ങാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടത്. അപ്പൊ നമുക്കറിയാലോ തല തന്നെ ഇങ്ങനെ കേടുവരുമ്പോ അവരുടെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ചീഞ്ഞ് ചീഞ്ഞ് ഇറങ്ങി വരികയാണ്. ഏത് പഞ്ചായത്തിലേക്ക് നിങ്ങൾ കടന്നു ചെന്ന് നോക്ക്, അവിടെയൊക്കെ ഇത്തരം പെരിച്ചായികളെ നമുക്ക് കാണാൻ പറ്റും. ഏത് ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്ന് നോക്ക്, അവിടെയൊക്കെ ഇത്തരം പെരിച്ചായിമാരെ നമുക്ക് കാണാൻ പറ്റും. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഈ നാട്ടിലെ പൊതുസമൂഹം രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാട്ടിൽ പ്രതിഷേധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം ബലിയാടുകളാക്കിക്കൊണ്ട് ഈ ഈ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ അവസാനിപ്പിക്കാമെന്നാണ് ഇവിടെ ഇരിക്കുന്ന ഭരണകൂടം കരുതുന്നതെങ്കിൽ അത് അവരുടെ വ്യാമോഹം മാത്രമാണ്. ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരുടെ സസ്പെൻഷനിലേക്ക് വഴിവെച്ച വ്യാപകമായ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കുക, അനധികൃതമായി നൽകിയ ബിൽഡിംഗ് പെർമിറ്റുകൾ റദ്ദാക്കുക, ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ പങ്ക് അന്വേഷിക്കുക, കുറ്റക്കാരായവർ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു. മണ്ഡലം പ്രസിഡന്റ് CP മുജീബ് അധ്യക്ഷത വഹിച്ചു. എടക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ മുഹമ്മദ് അലി, സെക്രട്ടറി കെ അബ്ദുൾ റഷീദ്, N. മുഹമ്മദ്, N. അലി അഷ്റഫ് എന്നിവർ സംസാരിച്ചു. എ റഫീഖ്, AV അനൂപ്, N. ഷമീർ അലി, N. അബ്ബാസ്, KT നിഷാദ്, സിദ്ദിഖ് പള്ളിപ്പടി, TK നൌഷാദ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, എടക്കര.